മോർഫിംഗ് ചിത്രം ഉപയോഗിച്ച് സംഘപരിവാറിന്റെ പുതിയ തന്ത്രം. ലവ് ജിഹാദിൽ വിവാഹിതരായവരെന്ന് സംഘപരിവാർ പറയുന്നവരെ തിരിച്ചെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉദ്യമത്തിലാണ് കരീനയുടെ മോർഫിംഗ് ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത്. നവാബ് മൻസൂർ അലിഖാൻ പട്ടോഡിയുടെ മകൻ സെയ്ഫ് അലിഖാൻ കരീന കപൂറിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് അവർക്കു പരസ്പരം ഇഷ്ടമായിരുന്നതുകൊണ്ടാണ്. അല്ലാതെ സംഘപരിവാർ ആരോപിക്കുന്നത് പോലെ ലവ് ജിഹാദ് എന്ന വലിയ ഉളി അജണ്ട മുന്നിൽ കണ്ടായിരുന്നില്ല. ലവ് ജിഹാദിൽപ്പെട്ട് വിവാഹിതരായി മതം മാറിയ യുവതികളെ തിരിച്ചു ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇനി സംഘപരിവാറിന്. VHP യുടെ വനിതാ സംഘടനയായ ദുർഗാവാഹിനിക്കാണ് ഇതിന്റെ ചുമതല. ഇവരുടെ മാസിക ഹിമാലയ ധ്വനിയുടെ കവർ ചിത്രമാണ് ഇത്. ഈ കവർ ചിത്രത്തിലാണ് കരീനയുടെ മോർഫിംഗ് ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത്. മുഖത്തിന്റെ പകുതി ഹിന്ദുവായും മറുപാതി പർദ്ദയിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്യം വളരെ വ്യക്തവുമാണ്. കരീന കപൂർ സെയ്ഫ് അലിഖാനെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെയാണ് കരീനയുടെ ചിത്രം ബോധപൂർവം ഉപയോഗിച്ചിരിക്കുന്നത്. സംഘപരിവാറിന്റെ കണ്ണിൽ ഇത് കുടുംബാതകമാണല്ലോ. എന്നാൽ കരീന സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവരുടെ ചിത്രം ഉപയോഗിച്ചത് എന്നാണ് സംഘപരിവാർ പറയുന്നത്. ആ പറയുന്നത് വിശ്വസിക്കാൻ മതേതര ഇന്ത്യയിലെ ജനങ്ങൾ പറമ്പിലെ പുല്ലല്ല തിന്നുന്നത് എന്ന സാമാന്യ വകതിരിവെങ്കിലും കാട്ടേണ്ടിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ആർട്ട് കഫെ. ദില്ലിക്കടുത്ത് ഗാസിയാബാദിൽ 16-കാരി കൂട്ട മാനഭംഗത്തിനിരയായി. 3-അംഗ സംഘമാണ് പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയത്. പരാതിയെ തുടർന്ന് പോലീസ് കുറ്റക്കാരായ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. വിദ്യാർത്ഥിനി ട്യൂഷന് പോയി വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്ത് 3 പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. നോയിഡയിൽ വെച്ചാണ് സംഭവം. യുവാക്കൾ പെൺകുട്ടിയെ ഇവരുടെ സ്കോർപിയോ കാറിലേക്ക് വലിച്ചു കയറ്റി പിന്നീട് പീഡനത്തിനിരയാക്കുകയായിരുന്നു. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ഗാസിയാബാദ് പോലീസ് കുറ്റക്കാരായ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിലൊരാളെ പെൺകുട്ടി തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. പ്രതികൾ 3 പേരും 20 വയസ്സ് പ്രായമുള്ളവരാണെന്നും പോലീസ് പറയുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ തർക്ക പരിഹാര ട്രൈബ്യൂണലിന്റെ എറണാകുളം ബെഞ്ചിൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി ജഡ്ജിമാരില്ല. 2 ബെഞ്ചുകളിലായി 4 ജഡ്ജിമാർ വേണ്ടെടുത്ത് താൽക്കാലികമായി ഒരാളെ മാത്രമാണ് നിയമിച്ചിരിക്കുന്നത്. ഇതുമൂലം ജീവനക്കാരുടെ 1000-കണക്കിന് കേസുകളാണ് തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത്. സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ തർക്കങ്ങൾ തീർപ്പാക്കുന്ന ഏക ട്രൈബ്യൂണലാണ് എറണാകുളത്തേത്. ജീവനക്കാരുടെ നിയമനം, പ്രമോഷൻ, ട്രാൻസ്ഫർ, പെൻഷൻ, റിട്ടയർമെന്റ് തുടങ്ങിയ പരാതികളും തർക്കങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് തീർപ്പാക്കുക. ഇത്തരത്തിൽ 1000-കണക്കിന് കേസുകളാണ് എറണാകുളത്തെ ട്രൈബ്യൂണലിൽ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ്, ജുഡീഷ്യൽ മെമ്പർമാർ ഉൾപ്പെട്ടതാണ് 1 ബെഞ്ച്. ഇത്തരത്തിൽ 2 ബെഞ്ചുള്ള എറണാകുളത്ത് 4 ജഡ്ജിമാരുടെ ഒഴിവാണുള്ളത്. 2013 ഒക്ടോബർ മാസത്തിൽ ഇവിടെയുള്ള ജഡ്ജിമാർ വിരമിച്ച ശേഷം നിയമനം നടന്നിട്ടില്ല. ജുഡീഷ്യൽ മെമ്പറുടെ ഒഴിവിലേക്ക് താൽക്കാലികമായി ഒരാളെ മാത്രമാണ് നിയമിച്ചിരിക്കുന്നത്. അഹമ്മദാബാദ് ബെഞ്ചിലെ ജഡ്ജിയാണ് താൽക്കാലികമായി ഇവിടെ നിയമിച്ചിരിക്കുന്നത്. അതിനാൽ ഈ സിംഗിൾ ബെഞ്ചിന് പെൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയ തർക്കങ്ങൾ മാത്രമാണ് പരിഗണിക്കാനാവൂ. ജഡ്ജിന്റെ സൗകര്യം നോക്കി വല്ലപ്പോഴും മാത്രമേ ഈ ബെഞ്ച് പ്രവർത്തിക്കാറുള്ളൂ. 2 ജഡ്ജിമാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കേണ്ട കേസുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നതിൽ അധികവും. കെട്ടിക്കിടക്കുന്നവയിൽ IAS ഉദ്യോഗസ്ഥരുടെ സർവീസ് തർക്കങ്ങളും ഉൾപ്പെടും. എസ് നികേഷ്, തിരുവനന്തപുരം. മറ്റു ചില കാഴ്ചകളിലേക്ക്. ആകാശവാണിയുടെ പ്രക്ഷേപണം ഇനി മുതൽ ജയിലിൽ നിന്നും. ജയിൽ അന്തേവാസികളുടെ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുത്ത എന്ന പേരിലുള്ള പരിപാടി ആകാശവാണിയുടെ കേരള നിലയങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ജയിലിൽ നിന്നും റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതി വിജയം കണ്ടതിനെ തുടർന്നാണ് തിരുത്തു എന്ന പേരിൽ പരിപാടി പ്രക്ഷേപണം തുടങ്ങാൻ ആകാശവാണി തീരുമാനിച്ചത്. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ ജയിലന്തേവാസികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനും അവരുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാനും അവസരമൊരുക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് ആകാശവാണി തിരുത്തു എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ഒരു പ്രോഗ്രാമിലൂടെ ജയിലിലെ അന്തേവാസികളും പൊതുസമൂഹവും തമ്മിലുള്ള ഒരു പാലം തീർക്കലാണ് തിരുത്ത് എന്നുള്ള ഈ പ്രോഗ്രാം എന്നെനിക്ക് തോന്നുന്നു. ജയിൽ അന്തേവാസികളെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ധാരണകൾ, കാഴ്ചപ്പാടുകൾ തിരുത്തുവാനുള്ള ഒരവസരം കൂടിയാണ് ആകാശവാണിയുടെ ഈ ഒരു പ്രോഗ്രാം എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തിരുത്ത് എന്ന പേരിലുള്ള പരിപാടി ആകാശവാണിയുടെ കേരള നിലയങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും 7:35 പ്രക്ഷേപണം ചെയ്യും. കണ്ണൂർ, വിയൂർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലുകൾക്ക് പുറമെ 2 തുറന്ന ജയിലുകളിലും പ്രക്ഷേപണം ലഭ്യമാകും.
ജയിലന്തേവാസികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, ജയിൽ വിമോചിതരുടെ സാക്ഷ്യങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, ജയിൽവാസം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ വിജയകഥകൾ എന്നിവ ഉൾപ്പെടുത്തിയായിരിക്കും പ്രക്ഷേപണം. കുറ്റവാളികൾ വീണ്ടും കുറ്റവാളികളായി ജയിലിലേക്ക് തിരിച്ചുവരുന്ന സാഹചര്യവും പരിശോധിച്ച് അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ഓൾ ഇന്ത്യ റേഡിയോ അസിസ്റ്റന്റ് ഡയറക്ടർ പി എൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, പ്രസന്റ് ഡി ജി പി ടി പി സെൻകുമാർ ഐ എ എസ്, ഓൾ ഇന്ത്യ റേഡിയോ പ്രോഗ്രാം ഡയറക്ടർ എം എ ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ വനംവകുപ്പ് രംഗത്ത്. അങ്ങാടിക്കുരുവിക്ക് കുരുവിക്കൊരു വീട് എന്ന പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പാക്കി തുടങ്ങി. ആ കാഴ്ചയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. നഗരവൽക്കരണം മൂലം വാസഗൃഹം നഷ്ടമായതും മൊബൈൽ ടവറുകളിൽ നിന്നുള്ള അതിപ്രസരണവും ഭക്ഷ്യക്ഷാമവുമാണ് അങ്ങാടിക്കുരുവികളുടെ വംശനാശത്തിന് ഇടയാക്കുന്നത്. പ്രകൃതിയുടെ സംരക്ഷണത്തിന് തന്റേതായ പങ്ക് വഹിക്കുന്ന അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കിയാണ് വനംവകുപ്പ് സംരക്ഷണവുമായി രംഗത്തെത്തിയത്. കുരുവിക്ക് ഒരു വീടെന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലെയും നഗരപ്രദേശങ്ങളിൽ കവലകളിലും ബസ് സ്റ്റാൻഡുകളിലും മാർക്കറ്റുകളിലും 200 കൂടുകൾ വീതം സ്ഥാപിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ കുരുവികൾക്ക് താമസ സ്ഥലവും രണ്ടാം ഘട്ടത്തിൽ ഭക്ഷണവും നൽകുകയാണ് ലക്ഷ്യമെന്ന് കൊല്ലം റേഞ്ച് ഓഫീസർ ഗിരീഷ് ബാബു പറഞ്ഞു. ഒന്ന്, ഈ ടവറിന്റെ കടന്നുകയറ്റം, അപ്പോൾ അതിനുള്ള റേഡിയേഷൻ. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ വരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ആ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിന്ന് ഒരു മണി പോലും പുറത്തു പോകുന്നില്ല. അപ്പം ദാരിദ്ര്യമാണ്, പക്ഷികൾക്ക് ആഹാരം കിട്ടുന്നില്ല. അതൊരു കാരണമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ ഇത്തരത്തിലുള്ള പരിപാടി ഞങ്ങൾ. വ്യാപാരികൾ, പക്ഷിസ്നേഹികൾ, തൊഴിലാളികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കുന്ന കുരുവിക്കൊരു വീട് എന്ന പദ്ധതി നടപ്പിലാക്കുക. അതായത് കാണാനും ഒരു ഭംഗിയുണ്ട്, കുരുവി ഇരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ച് തണുപ്പൊക്കെ കിട്ടും. മറ്റുള്ള ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ കാലപ്പഴക്കം കൊണ്ട് വേസ്റ്റ് ബോർഡൊക്കെ പൊട്ടി പോയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പം കൊണ്ട് പല ഭാവവും ഈ കുറേ ദിവസം കഴിയുമ്പോൾ ചരടൊക്കെ പൊട്ടി ഈ മുട്ട വന്ന് വീണ് പൊട്ടും, ചിലപ്പം കുഞ്ഞുങ്ങൾ വന്ന് വീഴും. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്ത് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുരുവി അടുക്കത്തില്ല, പിന്നെ തള്ള എടുക്കത്തില്ല. മൂന്നാം ഘട്ടത്തിൽ ഗ്രാമപ്രദേശങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.